ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സി ഒ ടി നസീർവാദ ശ്രമക്കേസിൽ മൂന്ന് പ്രതികൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. വി ജിതേഷ്, എം വിപിൻ, സി മിഥുൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തലശ്ശേരി സെഷൻസ് കോടതി തള്ളിയത്. വധശ്രമക്കേസിൽ കണ്ണൂർ പൊട്ടിയം സ്വദേശി സന്തോഷ് മുഖ്യപ്രതിയാണെന്ന് പോലീസ് പറയുന്നു. സി പി എം നേതാക്കളെ സന്തോഷ് വിളിച്ചതിന് തെളിവ് ലഭിച്ചു. സി പി എം പ്രവർത്തകനാണ് സന്തോഷ് എന്ന് സി ഒ ടി നസീർ പറഞ്ഞു. കോടതിയോ അല്ലെങ്കിൽ തലശ്ശേരിയിലെ പരിപാടികളിൽ പാർട്ടി പരിപാടികൾ കാണാനല്ല, നേരിട്ടുള്ള വേറൊരു പരിചയം. സന്തോഷം സംബന്ധിച്ചിട്ട് കുറച്ച് ക്രിമിനൽ കേസസ് ഉണ്ട്, അതുകൊണ്ട് ആ രീതിയിലാണുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കും മുൻഗണന കൊടുക്കുന്നുള്ള ഒരാളാണ്. കൂടുതൽ വിവരങ്ങളുമായി മനു ഭരദ്വാജായിരുന്നു. മനു, സന്തോഷിന് നേരിട്ട് പാർട്ടിയുമായി ബന്ധമുണ്ട്, പാർട്ടി പ്രവർത്തകനാണ് എന്നാണോ സി ഒ ടി നസീർ പറയുന്നത്? മാത്രമല്ല, സി പി എം നേതാക്കളുമായി സന്തോഷ് ഫോൺ വിളിച്ചതിന്റെ വിശദാംശങ്ങളും എന്താണ് പോലീസ് വ്യക്തമാക്കുന്നത്? അപർണ, ഈ സന്തോഷാണ് ഈ കുറ്റകൃത്യത്തിന്റെ ഗൂഢാലോചന അല്ലെങ്കിൽ ഇതിന്റെ ആസൂത്രകൻ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സന്തോഷാണ് ഈ മറ്റ് ആറു പേരടങ്ങുന്ന സംഘത്തിന് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. മൂന്ന് പേരടങ്ങുന്ന സംഘം ആദ്യം എത്തി സി ഒ ടി നസീറിനെ ആക്രമിക്കുകയായിരുന്നു. മറ്റു സംഘം പുറകിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും ഈ ആദ്യ സംഘം ആക്രമിക്കുന്ന സമയത്ത് തന്നെ ഈ സി ഒ ടി നസീറിന് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് പെട്ടെന്ന് ബഹളം വയ്ക്കുകയും ഓടിച്ച നാളുകളെ വിളിച്ചുകൊണ്ടുവരികയും ചെയ്തതിൻ്റെ ഫലമായാണ് ഈ ആക്രമണം പൂർത്തീകരിക്കാൻ കഴിയാതെ ആദ്യ സംഘം മടങ്ങുന്നത്. ഒരു ക്രിമിനൽ സ്വഭാവ രീതി തന്നെ, ആദ്യം കാലാക്രമിക്കുക, പിന്നീട് ഓടാൻ കഴിയാത്ത ആളെ പിന്നീട് മാരകമായി കൊലപ്പെടുത്തുക എന്ന രീതിയാണ് പൊതുവെ ഈ ആക്രമണങ്ങളിൽ നമ്മൾ കാണുന്നത്. സമാനമായ ആക്രമണം തന്നെയാണ് സി ഒ ടി നസീറിനെതിരെയും ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഒരു പ്രധാന കാര്യം, സന്തോഷിനെ തനിക്ക് വ്യക്തമായി അറിയാമെന്ന് സി ഒ ടി നസീർ പറയുന്നു. എന്ന് വെച്ചാൽ അടുത്ത പരിചയമില്ല, പക്ഷേ ഇങ്ങനെ പാർട്ടി പരിപാടികളിൽ കണ്ടിട്ടുണ്ട്. ഈ പൊട്ടി സന്തോഷ് എന്ന് വിളിക്കുന്ന സന്തോഷ് പൊതുവെ ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെന്നും സി ഒ ടി നസീർ പറയുന്നു. ഇത് തലശ്ശേരിയിലെ ഏരിയ കമ്മിറ്റി ഓഫീസിലെ മുൻ ഓഫീസ് സെക്രട്ടറി ഇദ്ദേഹവുമായി ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു. 12 തവണ വിളിച്ചു എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഈ 12 തവണ ഇത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഷംസീറിലേക്ക് ഈ അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങിയാണെങ്കിൽ എത്തും എന്നും സി ഒ ടി നസീർ തറപ്പിച്ച് പറയുന്നു. കാരണം ഈ ഓഫീസ് സെക്രട്ടറി മുൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഈ രാജേഷ് ഷംസീറുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്നയാളാണ്. ബാങ്ക് ജോലിക്ക് ഒപ്പം തന്നെ എം എൽ എയുടെ ഡ്രൈവറായി കൂടി പ്രവർത്തിക്കുന്ന ആളാണ്. അത്തരത്തിൽ ഇതിൻ്റെ ഈ കാര്യങ്ങൾ എം എൽ എയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ആൾ എന്ന നിലയിൽ ഇതിൻ്റെ കൃത്യമായ ഒരു അന്വേഷണം വരികയാണെങ്കിൽ ഇത് ഷംഷീറിലേക്ക് തന്നെ എത്തും എന്നാണ് സി ഒ ടി നസീർ പറയുന്നത്. അതേസമയം പോലീസ് സന്തോഷിനെ പിടികൂടാനുള്ളൊരു ശ്രമത്തിലാണ്. എല്ലാ ദിശയിൽ നിന്നും സമ്മർദ്ദം വരുന്നതോടുകൂടി പോലീസും അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. കാരണം തുടരെ തുടരെ ഈ വിഷയം കോടതിയിൽ വരുന്നു. മാത്രമല്ല സി ഒ ടി നസീർ അടുത്തു തന്നെ ഈ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി സമീപിക്കാൻ തയ്യാറെടുക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദത്തിലായ പോലീസ് സന്തോഷിനെ വലയിലാക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്ന് കർണാടകയിൽ പോലീസ് തെളിവെടുപ്പ് നടത്തും. റോഷന്റെ താമസ സ്ഥലം കർണാടകയിൽ ബാംഗ്ലൂരിലുണ്ട്. അവിടെ നിന്ന് ചില സാധനങ്ങൾ തെളിവുകൾ പിടിച്ചെടുക്കാനുണ്ട് എന്ന് പോലീസ് നമ്മളോട് പറയുന്നു. ഒപ്പം തന്നെ ഈ ഒസൂരിൽ ഉള്ള ആണ് സന്തോഷ് എന്നതിനെ സംബന്ധിച്ച് ചെറിയ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തും ഇവർ പരിശോധന നടത്തും. ഏതായാലും സമ്മർദ്ദം ഫലം കണ്ടു എന്നും പോലീസ് ചെറിയ തോതിലെങ്കിലും അന്വേഷണം വേഗത്തിലാക്കിയെന്നുമാണ് ഇപ്പോൾ സി ഒ ടി നസീർ പറയുന്നത്. പക്ഷേ ഇതുകൊണ്ട് തന്നെ തൃപ്തനല്ല. ഇതിൻ്റെ ഗൂഢാലോചനയുടെ പുറകിലുള്ള യഥാർത്ഥ കണ്ണികൾ പുറത്തു വരണം, അതാണ് തൻ്റെ ആഗ്രഹം എന്നും സി ഒ ടി നസീർ വ്യക്തമാക്കുന്നു. വധശ്രമക്കേസിന്റെ സൂത്രധാരൻ സന്തോഷ്.